بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നാണ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്. നമ്മുടെ കേരളം, പ്രത്യേകിച്ച് വയനാട്, നിലമ്പൂർ, ഇടുക്കി ഭാഗങ്ങൾ ജലപ്രളയം കൊണ്ട് അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണല്ലോ. ഈ പ്രളയം കാരണമായി നിരവധി വീടുകളും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ പലരും മരിച്ചുപോയിട്ടുണ്ട്. വീടുകളില്ലാതെ എവിടെയാണ് കിടക്കേണ്ടതെന്നറിയാതെ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അല്ലാത്തവർക്ക് വലിയ ബാധ്യതയാണ് ഉള്ളത് എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ഫലഖത് ഹമൽ അഖബ വമ അദ്റാക മൽ അഖബ ഫക്കു റഖബത്തിൻ ഔ ഇത്ആമൻ ഫീ യൗമിൻ ദീ മസ്ഹബത്തിൻ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ എന്ന് തുടങ്ങിയ ആയത്തുകളിലൂടെ, മറ്റനവധി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുക, കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കുക, യത്തീമുകളെയും അനാഥകളെയും അഗതികളെയും അശരണരെയും സംരക്ഷിക്കുക, ഇത് മനുഷ്യന് ആത്മാർത്ഥമായ വഴിയാണെന്നും ഖൈറിലേക്ക് കടക്കാനുള്ള, സത്യത്തിലേക്ക് ചേരാനുള്ള കവാടമാണ് എന്നും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ സമയം എല്ലാവരും ജാഗ്രത പാലിക്കുകയും ചിട്ടകൾ പാലിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ നാട്ടിലുടനീളം സഹായങ്ങളും സഹകരണങ്ങളും എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഗവൺമെന്റ് കഴിയുന്ന അത്ര പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആ പരിശ്രമത്തോട് നാം സഹകരിച്ചു കൊടുക്കുകയും സഹായിച്ചു കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം അല്ലാത്ത വിധം നമ്മുടെ പ്രവർത്തകർ, വിശിഷ്യ മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA, ജമിയത്തുൽ മുഅല്ലിമീൻ തുടങ്ങിയ എല്ലാ സംഘടനകളും നന്നായി പ്രവർത്തിക്കുകയും സ്വാതന്ത്ര്യ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത് എല്ലാ ജനങ്ങളെയും സഹായിക്കാനും സഹകരിക്കാനും മുന്നോട്ട് വരണം. ജാതി മത ഭേദമന്യേ മുഴുവൻ ജനങ്ങളോടും കൃപ കാണിക്കുകയും കരുണ കാണിക്കുകയും ചെയ്ത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രവർത്തനം കാഴ്ചവെക്കണമെന്നും അള്ളാഹുവിന്റെ പുരത്വം അതുവഴി നമുക്ക് സമ്പാദിക്കാൻ കഴിയുമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഈ അഭ്യർത്ഥന പാലിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പരമാവധി ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും എന്റെയും എന്റെ സംഘടനകളുടെയും എല്ലാവിധ പിന്തുണയും ഈ പ്രവർത്തനത്തിന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. പരിശുദ്ധ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷി നിർത്തിയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി തരുമാറാകട്ടെ. ലോകത്ത് ജനങ്ങൾക്ക് സഹായം ചെയ്യാനും സഹകരിക്കാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. അള്ളാഹു ഫി ഔനിൽ അബ്ദി മാ കാന അൽഅബ്ദു ഫി ഔനി അഖീഹി. ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെല്ലാം അള്ളാഹു അവനെ സഹായിക്കുമെന്ന ഹദീസിന്റെ അർത്ഥത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.